ഹലോ ഡിയേഴ്സ്, എക്സാം എഴുതുമ്പോൾ പലപ്പോഴും കുട്ടികളുടെ സംശയമാണ് ഓരോ മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസിന് എത്ര പേജസ് എഴുതണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര പേജ് എഴുതണം, 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര എഴുതണം, 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര പേജ് എഴുതണം. ഞാൻ എൻ്റെ വീഡിയോസിൽ പലപ്പോഴായി ഇതിനൊരു മറുപടി തന്നിട്ടുള്ളതാണ്. എസ്പെഷ്യലി ആ ഒരു വീഡിയോ, കുട്ടികളുടെ സംശയങ്ങളും മറുപടിയും എന്നുള്ള ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തന്നതാണ്. എങ്കിലും ഇപ്പോഴും പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുകയാണ്. ഇന്നലെയും ഒരു കുട്ടിയുടെ ഡൗട്ടായിരുന്നു, ടീച്ചർ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് എത്ര പേജ് എഴുതണം. ഓക്കെ, ലിസൺ, ഇംഗ്ലീഷിന് നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണും, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്സ്, 4 മാർക്സ്, 5 മാർക്സ്, 6 മാർക്സ്, 8 മാർക്സ്, ഇങ്ങനെ പല ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും അതെത്ര മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് 1 സെൻറ്റൻസ് ഓർ 1 വേർഡ് ഈസ് ഇനഫ്. ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് നിങ്ങൾ 1 സെൻറ്റൻസ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 1 വേർഡ് എഴുതിയാൽ മതി. എക്സാമ്പിൾ, ചിലപ്പോൾ ഗ്രാമറിൻ്റെ ആൻസേഴ്സിനൊക്കെ അതിൻ്റെ ആൻസർ ജസ്റ്റ് ആ വേർഡ് എഴുതിയാൽ മതി, ആ സെൻറ്റൻസ് ഫുൾ എഴുതി നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു ഗ്രാമറിൻ്റെ ഒരു വേർഡ്, ആ ഒരു 1 വേർഡ് എഴുതുകയാണെങ്കിൽ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അതിന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 സെൻറ്റൻസ് ഓർ 1 വേർഡ് ഈസ് ഇനഫ്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 സെൻറ്റൻസസ് ഓർ 3 സെൻറ്റൻസസ്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 1-3 സെൻറ്റൻസ് അത്രയും മതി. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 പേജിൻ്റെ 1/2 അര പേജ് നിങ്ങൾ എഴുതുക. ഓക്കെ, 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/2 പേജ് ഈസ് ഇനഫ്. 1 പേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതൊരു പേപ്പർ, അതിൻ്റെ 1 സൈഡാണ് 1 പേജ്. ഓക്കെ, അപ്പോൾ ആ 1 പേജിൻ്റെ 1/2 മതി 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യന്. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 പേജ് അല്ലെങ്കിൽ 1.5 പേജ്. ഓക്കെ, 1 പേപ്പറിൻ്റെ 1 സൈഡ് മാത്രം മതി, 1 പേജ് അല്ലെങ്കിൽ 1.5 പേജ് മതി. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പേജസ്, ഇതൊരു പേജ്, ഇതൊരു പേജ്. ഓക്കെ, അപ്പോൾ 1 പേപ്പറിൻ്റെ 2 പേജ്, മനസ്സിലായല്ലോ. അപ്പോൾ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പേജസ് അല്ലെങ്കിൽ 2.5, 2.5, 2.5 മാക്സിമം, അതിനപ്പുറം എഴുതരുത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ, അത് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സ്പീച്ച്, ആർട്ടിക്കിൾ, എസ്സേ ഒക്കെ നിങ്ങൾക്ക് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, അതിന് നിങ്ങൾ 2, 2.5 അല്ലെങ്കിൽ 2.5 പേജ് മതി. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര പേജസ് എഴുതണമെന്നുള്ള ഡൗട്ട് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്ക് ആ ഡൗട്ടില്ല, വളരെ കോൺഫിഡൻ്റായി നിങ്ങൾക്ക് എക്സാം എഴുതാം. എക്സാം എഴുതുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വളരെ നന്നായി നേരത്തെ പഠിച്ചു വയ്ക്കുക. ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ വളരെ ഫാസ്റ്റായി എഴുതി തീർക്കാൻ സാധിക്കും, നമുക്ക് ടൈം വേസ്റ്റ് ആകില്ല. അല്ല എങ്കിൽ എക്സാം ഹാളിലിരുന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മുടെ ടൈമെല്ലാം വേസ്റ്റ് ആകും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം ഓരോ ക്വസ്റ്റ്യനും നല്ല ഭംഗിയായി പഠിച്ചു വച്ചേക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ആൻസർ വളരെ ഫാസ്റ്റായി എഴുതി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, ടൈം വേസ്റ്റ് ആകില്ല. മറ്റൊരു കാര്യം, 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് അത്രയും മാത്രം എഴുതിയാൽ മതി, എത്ര എഴുതിയാലും നിങ്ങൾക്ക് മാക്സിമം 4 മാർക്സേ കിട്ടുകയുള്ളൂ. അപ്പോൾ മാർക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതുക. അതുപോലെ കൂടുതൽ എഴുതുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല, മറ്റ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ട ടൈമാണ് അങ്ങനെ വേസ്റ്റ് ആകുന്നത്. വളരെ ഫാസ്റ്റായി എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നേരത്തെ പഠിച്ചു വയ്ക്കുക. 1 ഇംഗ്ലീഷിൻ്റെയും 2 ഇംഗ്ലീഷിൻ്റെയും എല്ലാ വീഡിയോസും ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അപ്പോഴായി ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യമായ കാര്യം അതിനെ റിപ്ലൈ തരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ കിട്ടും. സീ യു സൂൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.